ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ മറ്റൊരു മൂവി റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ എടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത് 2018 സെപ്റ്റംബർ മാസം റിലീസ് ചെയ്ത തുമ്പട് എന്ന് പറയുന്ന ഹിസ്റ്റോറിക് പീരീഡ് ഹൊറർ ത്രില്ലർ ഗണത്തിൽ പെടുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തുമ്പട്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ഹിന്ദി സംവിധായകരായ റാഹി, അനിൽ, ബർവെ, അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആദേശ്, പ്രസാദ് എന്നിവർ ചേർന്നിട്ടാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് രാജസ്ഥാൻ ആക്ടറായ സോഹം ഷാ. അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് വിനായക് റാവു എന്നാണ്. ആ ഈ പ്രധാന കഥാപാത്രമാണ് ഈ ചിത്രം ഉടനീളം നമുക്ക് കാണാനും സാധിക്കുന്നത്. നായക വേഷവും അത് തന്നെയാണ്. ഈ ചിത്രത്തിനെ ഒരു വൺ ലൈനിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം ആപത്ത്, അത്യത്യാഗ്രഹം അതിലും ആപത്ത്, അത് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടാം എന്ന് പറയുന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഇത്. വളരെയധികം നല്ലൊരു സന്ദേശം തരുന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഹൊറർ ഫാക്ട്സ് നന്നായിട്ട് അവർ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്രം എങ്ങനെ ആരംഭിക്കുന്നു, എന്താണ് ഇത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കാം. ചിത്രം ആരംഭിക്കുന്നത് വിനായക് റാവു അദ്ദേഹത്തിന്റെ 14 വയസ്സുള്ള ഒരു മകന് ഒരു ചെറിയൊരു കഥ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ്. ഒരു വോയിസ് ഓവർ ആയിട്ടാണ് നമുക്കത് കേൾക്കാൻ സാധിക്കുക. വോയിസ് ഓവർ ഇത്രയുമാണുള്ളത്. പൂർണിദേവി എന്ന് പറയുന്ന ഒരു ദൈവം, അവർ 16 കോടി ദൈവങ്ങളെ സൃഷ്ടിച്ചു. അതിൽ ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത് ഹസ്തറാണ്. ഹസ്തറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണിദേവിയിൽ നിന്നും സ്വത്ത് കൈക്കലാക്കുക, അല്ലെങ്കിൽ സ്വത്തുക്കൾ ഒരു വരമായി നേടുക, സമ്പത്തൊരു വരമായി നേടുക, അത് തന്നെ ആരാധിക്കുന്നവർക്ക് കൊടുക്കുക എന്നൊരു ചിന്ത മാത്രമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ വോയിസ് ഓവറിൽ പറയുന്നത്. അതായത് വളരെയധികം അത്യാഗ്രഹീയനായിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത്. ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കാർക്കും ഹസ്തറിനെ ഇഷ്ടപ്പെടുന്നില്ല. ബാക്കിയുള്ള ദൈവങ്ങൾക്ക് ഈ ബാക്കിയുള്ള ദൈവങ്ങൾ അതുകൊണ്ട് തന്നെ ഹസ്തറിനെ ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഒരുവിധം സഹിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഹസ്തർ തന്റെ മാതാവായ പൂർണിദേവിയോട് പറയുകയും പരാതിപ്പെടുകയും പൂർണിദേവി യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി പൂർണിദേവി ഒരു ശാപം നൽകിയിട്ട് ഹസ്തറിനെ സംരക്ഷിക്കുകയാണ്. ശാപം എന്ന് പറയുന്നത് ഒരിക്കലും ഹസ്തറിനെ പോലെയുള്ള ഒരു ദൈവത്തെ ഒരു അമ്പലത്തിലും വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ല എന്ന് പൂർണിദേവി പറയുകയും അതിനുശേഷം ഹസ്തറിനെ തന്റെ വയറ്റിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടാണ് വോയിസ് ഓവർ. ഈ വോയിസ് ഓവർ തീർന്നു കഴിയുമ്പോൾ തന്നെ നമ്മളെ സംവിധായകൻ കൊണ്ടുപോകുന്നത് 1947 കാലഘട്ടത്തിലേക്കാണ്. മഹാരാഷ്ട്രയിലെ തുമ്പട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കഥ നടക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇതിന് മുന്നേ തന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമവാസികൾ ഹസ്തറിനെയാണ് അവിടെ പ്രധാനമായിട്ടും ആരാധിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വത്തുക്കൾ അല്ലെങ്കിൽ സമ്പാദ്യം കുഞ്ഞുകൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹസ്തറിന് ഇങ്ങനെ ഒരു ശാപം ഉണ്ടായിരുന്നതായിട്ട് ഇവർ അറിയാതെ പോകുന്നത് കാരണം ഹസ്തറിനെ ആരാധിക്കാൻ എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ ഒരു ശാപം പോലെ ഭയങ്കര മഴയാണ്. അവിടെ ഒരിക്കലും നിൽക്കാത്ത രീതിയിലുള്ള മഴയാണ് ഈ സിനിമ ഫുൾ. നമുക്കത് ചിത്രം കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും ചിത്രം മുഴുനീളം മഴ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം ആരംഭിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1947 കാലഘട്ടത്തിലാണ് കാണിക്കുന്നത്. ഇതൊരു 3 ചാപ്റ്ററായിട്ട് വേണം നമുക്ക് ഇതിനെ തിരിച്ച് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ നായകനായ വിനായക് റാവുവിന്റെ ബാല്യം, രണ്ടാമത്തെ ചാപ്റ്റർ അദ്ദേഹത്തിന്റെ കൗമാരം, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം, അതിനുശേഷം മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യം. ഈ ബാല്യകാലത്തിലെ ചാപ്റ്ററിനെ കുറിച്ച് മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ബാല്യകാലത്തിലെ ചാപ്റ്ററിൽ അദ്ദേഹത്തെ കാണിക്കുന്നത് അദ്ദേഹം, അദ്ദേഹത്തിന്റെ മാതാവ്, അദ്ദേഹത്തിന്റെ സഹോദരൻ, ഒരു മുത്തശ്ശി. മുത്തശ്ശി എന്ന് പറയുന്നത് വളരെ സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള സസ്പെൻസ് നിറഞ്ഞ ഒരു കഥാപാത്രമാണ്. അത് ചിത്രം കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ ഒരു മുത്തശ്ശിയായിട്ടല്ല നമ്മൾ ആ ചിത്രത്തിൽ മുത്തശ്ശിയെ കാണുന്നത്. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുകയും ചെയ്യും. ഇവർ 4 പേരും ഗ്രാമത്തിന് പുറത്തായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നതും ഈ വിനായക് റാവുവിന്റെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീ അവിടുത്തെ ധനാഢ്യനായ ഒരു പ്രമാണിയുടെ വീട്ടിൽ ദാസിപ്പണി ചെയ്യുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ദാസിപ്പണി ചെയ്യാനുള്ള കാര്യം എന്തെന്നുള്ളതും അതിനകത്ത് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ ധനാഢ്യൻ വർഷിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് ഹസ്തർ എന്ന് പറയുന്ന ഈ ദൈവത്തെയാണ്. ഈ ഹസ്തർ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ അയാൾക്ക് കുറെ സ്വത്തുക്കൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ അയാൾ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്വർണ്ണ നാണയവും കൂടി വെച്ചിട്ടാണ് ആരാധിക്കുന്നത്. ഈ വിനായക് റാവുവിന്റെ അമ്മയായ സ്ത്രീ ഈ സ്വർണ്ണ നാണയം എന്തെങ്കിലും നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ ഇയാൾ അത് നമുക്ക് തരും എന്നൊരു പ്രതീക്ഷയിലാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ ധനാഢ്യൻ മരിച്ചു പോവുകയും
അതിനിനി യാതൊരു പ്രതീക്ഷയും ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നതോടുകൂടി വിനായക് റാവുവിന്റെ അമ്മയായി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രവും കുടുംബത്തോടെ വിനായക് റാവുവിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും കൂട്ടി ഈ ഗ്രാമം വിടാം എന്ന തീരുമാനത്തിലേക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് കഥ. ഇതിനിടയ്ക്ക് അനിയന് ചെറിയൊരു പ്രശ്നമുണ്ടാകും. ഈ മുത്തശ്ശിയെ കുറിച്ച് ഒന്ന് കാണിക്കും. മുത്തശ്ശിയെ കൂട്ടാതെയാണ് ഇവർ നാടുവിടുന്നത്. ഇതെല്ലാം ചിത്രത്തിലെ ചെറിയ ചെറിയ സസ്പെൻസ് നിറഞ്ഞ ചില സംഭവ വികാസങ്ങളാണ്. നിങ്ങൾ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ ഗ്രാമം വിടുന്ന സമയം ഞാൻ പറഞ്ഞ പോലെ മുത്തശ്ശി ഇവർ കൊണ്ടുപോകുന്നില്ല. മുത്തശ്ശി ഇവിടെ തന്നെ ആക്കിയിട്ട് പോവുകയാണ്. ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം വിനായക് റാവുവിനെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. വിനായക് റാവുവിന് തിരികെ വരുമ്പോഴത്തേക്ക് അവിടെ മുത്തശ്ശി അപ്പോഴും ഉണ്ട്. ആ മുത്തശ്ശി അപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഊഹം കിട്ടിക്കാണാം എന്തോ ഒരു ത്രില്ല് നിറഞ്ഞ ഒരു കഥാപാത്രമാണ് എന്നുള്ളത്. ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. വരികയും ഈ മുത്തശ്ശിയോട് ഈ ധനം അല്ലെങ്കിൽ നിധി എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് തിരക്കുകയും ചെയ്യുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരിച്ചു പോകുന്ന കാരണവരുടെ വീട് അല്ലെങ്കിൽ ധനാഢ്യന്റെ വീട്ടിലാണ് ഈ നിധി ഉള്ളത് എന്നതാണ് വിശ്വാസം. പക്ഷേ ഒരിക്കലും അത് അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ആദ്യമേ മാതാവും മകനും തമ്മിലുണ്ടാകുന്ന പ്രശ്നം. അതിനുശേഷം ഇവിടെ വരികയും വിനായക് റാവു എങ്ങനെ ഇതിനെ കൈപ്പറ്റലാക്കുന്നുണ്ടോ, ഈ നിധി അദ്ദേഹം കണ്ടെത്തുന്നുണ്ടോ, കണ്ടെത്തിയാൽ തന്നെ എന്തൊക്കെ സംഭവിക്കുന്നു, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നന്മകൾ, തിന്മകൾ, ഇതെല്ലാം ചിത്രം സംസാരിക്കുന്നുണ്ട്. ചിത്രം നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്തശ്ശിക്കഥ കണ്ട ഒരു ഫീലാണ് നമുക്കിത്. നമ്മൾ നമ്മുടെ പണ്ടൊക്കെ അമ്മമാരെ അമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കഥ നമ്മളിങ്ങനെ ചിത്രമായിട്ട് കാണുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും ഈ ചിത്രം കാണുമ്പോൾ. അതൊരു വലിയ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നി. അതുകൂടാതെ ചിത്രത്തിന്റെ മേക്കിംഗ്, ഒരു രക്ഷയില്ല, അസാധ്യമായ രീതിയിൽ തന്നെ ഇതിന്റെ സംവിധായകൻ ഈ ചിത്രം ചിത്രീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ചിത്രീകരിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവാതെ, അത് തൃപ്തി വരാതെ രണ്ടാമത് ഈ ചിത്രം ചിത്രീകരിച്ചു എന്നതാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ ചിത്രം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ആ ഒരു 1947 കാലഘട്ടത്തിലെ ആ ലൊക്കേഷൻസ് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലൊക്കേഷൻസ് നമുക്ക് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാനും നന്നായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് ഒരു പര്യായപദം ഞാൻ വേറെ ഇല്ല. അത് ഈ ചിത്രം നമുക്കത് ഡെഫിനിഷൻ ആയിട്ട് തരുന്നു. എന്തുകൊണ്ടെന്നാൽ അത്രയും വിഷ്വലി കിഡുമായിട്ടും മനോഹരമായിട്ടും ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ഈ ചിത്രം ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് പങ്കജ് കുമാറാണ്. ഹൈദർ എന്ന സിനിമയുടെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിരുന്നതും അദ്ദേഹമാണ്. 2015 പുറത്തിറങ്ങിയ ഹൈദർ ഷാഹിദ് കപൂർ അഭിനയിച്ച ചിത്രം. ഇനി ഇതിന് മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. ഈ ക്യാമറ മേക്കിംഗ് എത്രത്തോളം മികച്ചതായിരുന്നു, അതിനോടൊപ്പം ഈട് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് തന്നെ മികച്ച രീതിയിൽ അവർ അതിന്റെ സൗണ്ടും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും കണ്ടിറങ്ങി കഴിയുന്ന ഒരു വ്യക്തിക്ക് മനസ്സിനായിരുന്നാലും ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന രീതിയിലായിരുന്നാലും വളരെയധികം മനോഹരമായ ഒരു ചിത്രമാണ് ഈ തുമ്പട്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ച് നല്ല ഒരു മെസ്സേജ് കൂടി ഈ ചിത്രം നമുക്ക് തരുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ചിത്രത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 10 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള റിവ്യൂകൾക്കായിട്ട് നിങ്ങൾ ഈ ചിത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ചിത്രം നിങ്ങൾ കാണുക, കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ ഈ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. മറ്റൊരു പുതിയ ചിത്രവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. See you.